പീഡനത്തിനിരയായതിനെത്തുടർന്ന് ആത്മഹത്യ ചെയ്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് 48 യൂട്യൂബ് ചാനലുകൾക്കെതിരെ കോയമ്പത്തൂരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പോക്സോ ആക്ട് പ്രകാരമാണ് കേസ്. അധ്യാപകൻ പീഡിപ്പിച്ച വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. അനൂപ് ദാസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, ഈ കുട്ടിയുടെ വിവരങ്ങൾ യൂട്യൂബ് ചാനലുകൾ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? കുട്ടിയെയും വീട്ടുകാരെയും ഒക്കെ തിരിച്ചറിയുന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലും പരസ്യപ്പെടുത്തുകയുണ്ടായോ? അങ്ങനെ പരസ്യപ്പെടുത്തുകയുണ്ടായി. സാധാരണ നിലയിൽ ഇത്തരം കേസുകളിൽ, പ്രത്യേകിച്ച് പോക്സോ കേസുകളിൽ, ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന, പീഡനത്തിനിരയായ വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു വിവരങ്ങളും പുറത്തു വിടരുത് എന്നാണ് നിയമം. ഈ നിയമത്തിന്റെ ലംഘനമാണ് 48 യൂട്യൂബ് ചാനലുകൾക്കെതിരായ പോക്സോ കേസെന്ന ഒരു അധികമൊന്നും കേട്ടുകേൾവിയില്ലാത്ത നടപടിയിലേക്ക് നീങ്ങാൻ കാരണം. ഈ ചാനലുകൾ കുട്ടിയുടെ പേര്, ചിത്രം, കുട്ടിയുടെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് വലിയ പരാതിയുമായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ 48 ചാനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. കോയമ്പത്തൂർ സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, തുടർ നടപടികളിലേക്ക് പോകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ 17 വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. സ്കൂളിലെ അധ്യാപകൻ പീഡിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ. ആ പീഡനം കുട്ടി പ്രിൻസിപ്പാളിനോട് പറഞ്ഞിരുന്നു, എന്നാൽ പ്രിൻസിപ്പാൾ നടപടിയെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അധ്യാപകർക്കെതിരെയും പ്രിൻസിപ്പാളിനെതിരെയും പോക്സോ വകുപ്പ് നേരത്തെ തന്നെ ചുമത്തിയിരുന്നു. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. പീഡനത്തിനിരയാകുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതിനാണ് ഇപ്പോൾ 48 യൂട്യൂബ് ചാനലുകൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ.